ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7/10/2014 നടന്ന ലോക്കൽ സബ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ സിവിൽ 161/2014 ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, വിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ ദ എർത്ത് ഗിവ്സ് പ്ലാസ്റ്റിസിറ്റി ടു മോൾഡ് ബ്രിക്ക്? ബ്രിക്ക് മോൾഡ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിന് പ്ലാസ്റ്റിറ്റി നൽകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, അലുമിനയാണ്. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യത്തെ ലൈമാണ്. ലൈമിന്റെ കണ്ടന്റ് 5%നേക്കാളും കൂടാൻ പാടില്ല. ലൈമാണ് ഡ്രൈ ചെയ്യുന്ന സമയത്ത് ബ്രിക്കിന്റെ ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ലൈമിന്റെ കണ്ടന്റ് എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് മെൽറ്റ് ആവാനും അതിന്റെ ഷേപ്പ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത കണ്ടം എന്ന് പറയുന്നത് മഗ്നീഷ്യയാണ്. മഗ്നീഷ്യയാണ് ഒരു യെല്ലോ ടിൻഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രിക്കിൻ്റെ ഒരു യെല്ലോ ടിൻഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് മഗ്നീഷ്യയാണ്. ഇതും എന്താണ് ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യാനുള്ളൊരു കാരണമാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഗ്നീഷ്യ. ഇനി അടുത്ത കണ്ടം എന്ന് പറയുന്നത് സിലിക്ക. സിലിക്കയുടെ പെർസെൻറ്റേജ് 50-60% സിലിക്കയാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിവെന്റിങ് ക്രാക്കിംഗ്, ഷ്രിങ്കിങ് ആൻഡ് വാർപ്പിംഗ് ഓഫ് റോ ബ്രിക്ക്. റോ ബ്രിക്കിന്റെ ക്രാക്കിങ്ങും ഷ്രിങ്കിങ്ങും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് സിലിക്കയാണ്. അടുത്ത കണ്ടെന്ന് പറയുന്നത് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡിന്റെ 5-7% ആണ് അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് പറയുക. വിച്ച് ഗീവ്സ് റെഡ് കളർ ടു ബ്രിക്ക്. ബ്രിക്കിന് റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നതും അയൺ ഓക്സൈഡ് ആണ്. ഇനി അടുത്ത ചോദ്യം, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെന്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെ എന്താണ് പറയുന്നതാണ്. അപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൽ ഒരു റേ ഓഫ് ലൈറ്റ് പോകുന്നു, അതൊരു കൺവേർജ് ചെയ്തൊരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന സെന്റർ, ഇതാണ് ഒപ്റ്റിക്കൽ സെന്റർ. ലെൻസിന്റെ സെന്റർ ആണ് ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുക. ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് പ്രിൻസിപ്പൾ ഫോക്കസ് വരെയുള്ള ലെങ്തിനെ നമുക്ക് അതിന് ഡിസ്റ്റൻസ് നമുക്ക് ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെന്റർ ടു ദ പ്രിൻസിപ്പൾ ഫോക്കസ് ഓഫ് എ ലെൻസ് ഈസ് കോൾഡ് ദ ഫോക്കൽ ലെങ്ത്. അടുത്ത ചോദ്യം, ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ സ്റ്റഡിന് എന്താ പറയുക? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അടുത്ത ചോദ്യം, ഇൻ ഒപ്റ്റിക്കൽ സിസ്റ്റം ദ ലെൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലെൻസസ് ക്ലോസസ്റ്റ് ടു ദ ഒബ്സർവേഴ്സ് ഐ. ഒബ്സർവേഴ്സിന്റെ ഐയുമായി അടുത്ത് നിൽക്കുന്ന ലെൻസിനെ എന്താണ് പറയുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ സിസ്റ്റം ഒരു കോമ്പസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ ഉപയോഗിക്കുന്ന അൽഡേഡ് ആയിക്കോട്ടെ, അതിൽ ഒബ്സർവേഴ്സിന്റെ ഐയുമായി അടുത്ത് നിൽക്കുന്ന ലെൻസിനെ നമ്മൾ ഐ പീസ് എന്നാണ് പറയുക. അതുപോലെ ഒബ്ജക്റ്റിനോട് അടുത്ത് നിൽക്കുന്ന, ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻസിനെ നമ്മൾ ഒബ്ജക്റ്റ് വ്യൂ എന്ന് പറയുക. ഒബ്ജക്റ്റിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻസിനെ നമ്മൾ ഒബ്ജക്റ്റ് വ്യൂ എന്ന് പറയും. ഒബ്സർവേഴ്സിന്റെ ഐയുമായിട്ട് അടുത്ത് നിൽക്കുന്നതിനെ ഐ പീസ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം, ഇൻ സി ജി എസ് സിസ്റ്റം ദ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. സി ജി എസ് സിസ്റ്റത്തില് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ, പോയ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് വിസ്കോസിറ്റി നോക്കാം. വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ മ്യൂ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് ആണ്. എം കെ എസ് യൂണിറ്റ് കിലോഗ്രാം ഫോർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സി ജി എസ് യൂണിറ്റ് ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ അതിനെ വൺ പോയ്സ് എന്ന് പറയാം. നമ്മുടെ ആൻസർ സി ജി എസ് യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് പോയ്സ് ആണ്. ഇനി പോയ്സും പാസ്കൽ സെക്കൻഡ് നമ്മൾ റിലേഷൻ നോക്കാം. വൺ പോയ്സ് ഈക്വൾ ടു 0.1 പാസ്കൽ സെക്കൻഡ്, അത് ഓർത്തിരിക്കുക. വൺ പോയ്സ് ഈസ് 0.1 പാസ്കൽ സെക്കൻഡ്. അതുപോലെയുള്ളത് കൈനമാറ്റിക് വിസ്കോസിറ്റി, അതിനെ ന്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് ഈസ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സി ജി എസ് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അതിനെ സ്ട്രോക്ക് എന്ന് പറയാറുണ്ട്. അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സി ജി എസ് യൂണിറ്റ് സ്ട്രോക്ക് എന്ന് ഓർത്തിരിക്കുക. അത് നമ്മുടെ റിലേഷൻ നോക്കുക. വൺ സ്ട്രോക്ക് ഈസ് 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. വൺ സ്ട്രോക്ക് ഈസ് 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ ടെക്നിക് ഓഫ് മെഷറിംഗ് വെരി ഹൈ ടെമ്പറേച്ചർ. വെരി ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ടെക്നിക് ഏതാണെന്നാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, പൈറോമെട്രി ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പൈറോ ഇലക്ട്രിസിറ്റി. പൈറോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
it is the ability of certain material to generate a temporary voltage when they are heated or cooled. ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ ഹീറ്റ് ചെയ്യുമ്പോഴോ കൂൾ ചെയ്യുമ്പോഴോ ഒരു ടെമ്പററി വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ജനറേറ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ എബിലിറ്റിയാണ് നമ്മൾ പൈറോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ പ്രസ്ബയോപ്യ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, കണ്ണിന് വരുന്ന ഒരു ഗ്രാജുവൽ ലോസ് ഓഫ് യുവർ ഐസ് എബിലിറ്റിയാണ് പ്രസ്ബയോപ്യ എന്ന് പറയുന്നത്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആർ സീൻ ക്ലിയർലി ബട്ട് ക്ലോസർ ഒബ്ജക്ട്സ് ആർ ഡിഫിക്കൽട്ട്. ദൂരെയുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അടുത്തുള്ളത് ഡിഫിക്കൽട്ട് ആയിരിക്കും കാണാനായിട്ട്. അതിനാണ് പ്രസ്ബയോപ്യ എന്ന് പറയുന്നത്. അടുത്തത് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് താഴെ പറയുന്ന നേരങ്ങളാണ്. ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെ യൂണിറ്റ് ആണ്, വർക്ക് എന്നതിൽ ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുപോലെ എനർജി എന്ന് പറയുന്നതും ജൂൾ തന്നെയാണ് എന്റെ യൂണിറ്റ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമുക്കറിയാം ഫോഴ്സ് ആണെന്ത് പ്രഷറാണ് നമ്മുടെ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, പ്രഷറാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിംഗ് സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ ഈസ്. സൊല്യൂഷന്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് താഴെ പറയുന്നതിൽ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, മൊളാലിറ്റി ആണ്. മൊളാലിറ്റി എന്ന് പറയുന്നത് മോൾ സൊലൂട്ട് പെർ കിലോഗ്രാം സോൾവെന്റ് ആണ്. മോൾ സൊലൂട്ട് പെർ കിലോഗ്രാം സോൾവെന്റ് ആണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു സേഫ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് ടു സേഫ് സ്ട്രെസ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ സ്ട്രെസ്, സ്ട്രെസ് എന്താണ് നമുക്കറിയാം, ലോഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. അതുപോലെ സ്ട്രെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ബോഡിയിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്തു, ഇപ്പൊ ഡിഫോർമേഷൻ ഉണ്ടാവും, അതായത് ഡയമെൻഷൻ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ റേഷ്യോ നമ്മൾ എന്ത് പറയാ? സ്ട്രെയിൻ എന്ന് പറയാം. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ നമ്മൾ സ്ട്രെയിൻ എന്ന് പറയാം. അതുപോലെ വർക്കിംഗ് സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ മാക്സിമം അലോവബിൾ സ്ട്രെസ് ദ മെറ്റീരിയൽ ക്യാൻ സബ്ജക്ട് വെൻ ഇൻ സർവീസ്. എത്രത്തോളം സ്ട്രെസ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ പറയുക, വർക്കിംഗ് സ്ട്രെസ് പറയുക. അപ്പോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണെന്ത്? അൾട്ടിമേറ്റ് സ്ട്രെസ് ടു സേഫ് സ്ട്രെസ് റേഷ്യോ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം, വൺ ഹോഴ്സ് പവർ ഈക്വൽ ടു, വൺ ഹോഴ്സ് പവർ ഈക്വൽ ടു ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഓപ്ഷൻസ് നമ്മുടെ കറക്റ്റ് ഉത്തരമില്ല, നമുക്ക് കറക്റ്റ് ആൻസർ എന്താ നോക്കാം. ഹോഴ്സ് പവർ പറയുമ്പോഴത്തേക്കും രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഒന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംപീരിയൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. വൺ ഇംപീരിയൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്, അല്ലെങ്കിൽ 550 ഫൂട്ട് പൗണ്ട് പെർ സെക്കൻഡ് ആണ് വൺ ഇംപീരിയൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതുപോലെ മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 735.5 വാട്ട്സ് ആണ്. രണ്ട് ആൻസർ നമുക്ക് ഓപ്ഷനിലില്ല. നമ്മുടെ കറക്റ്റ് ആൻസർ വരിക ഇംപീരിയൽ ഹോഴ്സ് പവർ ആണെന്നുണ്ടെങ്കിൽ ആൻസർ വരിക 746 വാട്ട്സ് ആണ്. വൺ ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്സ് ആണ് കറക്റ്റ് ആൻസർ. ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് ചേഞ്ച് ഇൻ പൊസിഷൻ. പൊസിഷന്റെ ചേഞ്ച് കാരണം ഒരു ബോഡിക്ക് പൊസസ് ചെയ്യുന്ന എനർജീനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി, കൈനറ്റിക് എനർജിയാണ്. ചേഞ്ച് ഇൻ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി നമ്മൾ കൈനറ്റിക് എനർജിയാണ് പറയുക. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്യു ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. റെസ്റ്റ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ എനർജി പൊസിഷനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. അതുപോലെ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അതുപോലെ അബ്സല്യൂട്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാറ്റർ അതിന്റെ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിന് തിയററ്റിക്കലി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ലോവസ്റ്റ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുക, അബ്സല്യൂട്ട് എനർജി എന്ന് പറയുക. ഒരു മാറ്റർ അതിന്റെ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിന് തിയററ്റിക്കലി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന എനർജി, ലോസ്റ്റ് എനർജീനെ നമ്മൾ എന്ത് പറയുക, അബ്സല്യൂട്ട് എനർജി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ റിസൾട്ടന്റ് അപ്പോർഡ് ത്രസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ഒരു ബോഡി വെള്ളത്തിലേക്ക് ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത്
അപ്പോഴ് ത്രസ്റ്റ് ഉണ്ടാകും, ആ റിസൾട്ടിന്റെ അപ്പോഴ് ത്രസ്റ്റിനെ എന്താണ് പറയുന്നുള്ളതാണ്. നമ്മുടെ ആൻസർ എന്താണ്? ബോയൻസി ആണ്. ഒരു ബോഡി ഫ്ലൂയിഡിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു അപ്പോഴ് ത്രസ്റ്റ് ഉണ്ടാവും, ആ ത്രസ്റ്റ് നമ്മൾ ബോയൻസി എന്നാണ് പറയുക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്കറിയാം എന്താണ്, മാസ് ബൈ വോളിയമാണ് നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് വിച്ച് ഓഫേഴ്സ് എ റെസിസ്റ്റൻസ് ടു മൂവ്മെന്റ് ഓഫ് വൺ ലെയർ ഓഫ് ദ അതർ ലെയർ. നമ്മൾ ഫ്ലൂയിഡ് ലെയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് പറയുന്നുണ്ട്, ഫ്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ അടുത്ത ലെയർ തമ്മിലുള്ള ഒരു റെസിസ്റ്റൻസ്, മൂവ് ചെയ്യാനുള്ള റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയാം വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ആൻസർ, നമുക്ക് രണ്ട് ആൻസർ പറയാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. ആൻസർ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി, വിച്ച് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ മാസ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഓർ വാട്ടർ. ഇതിന് യൂണിറ്റ് ഇല്ല. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ മെർക്കുറിയുടെ 13.6 ആണ്, വുഡിന്റെ 0.6 ആണ്. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ഈസ് കോൺസ്റ്റന്റ്. താഴെ പറയുന്ന ഫ്ലോയിൽ ഏതിലാണ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തത് യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് പൈപ്പ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ലൊക്കേഷനിലെ നമ്മൾ വെലോസിറ്റി എടുക്കുകയാണ്. അപ്പോൾ ആ വെലോസിറ്റി എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഒരു ഗിവൺ ടൈമിൽ പർട്ടിക്കുലർ ലൊക്കേഷൻസിലെ ഓരോ ലൊക്കേഷൻസിലെയും ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലെയും വെലോസിറ്റി എന്ത് ചെയ്യില്ല, വേരി ചെയ്യില്ല വിത്ത് റെസ്പെക്ട് ടു സ്പേസ്. അങ്ങനെയുള്ള ഫ്ലോയിനെ നമ്മളെന്ത് പറയുക, യൂണിഫോം ഫ്ലോ എന്ന് പറയുക. അതുപോലെ അടുത്ത ഓപ്ഷനാണ് സ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ എനി പോയിന്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഫ്ലൂയിഡ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി ആയിക്കോട്ടെ, വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യില്ല വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു ഫ്ലോയാണ് എന്താ പറയുക, സ്റ്റഡി ഫ്ലോ എന്ന് പറയുക. അടുത്തെന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഒരു പർട്ടിക്കുലർ ഡിഫൈൻഡ് പാത്തിൽ കൂടെയാണെങ്കിൽ ഫ്ലോ ചെയ്യുന്നെങ്കിൽ അതിന് ലാമിനാർ ഫ്ലോ എന്ന് പറയാം. അതുപോലെ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നതാണ് ഇത് ഫ്ലോ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് എനി പോയിന്റ് ചേഞ്ച് വിത്ത് ടൈം. അൺസ്റ്റഡി സ്റ്റഡി, അതിന്റെ സ്റ്റഡിയുടെ ഓപ്പോസിറ്റ് ആണ് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിക്കാണെന്ന് ആൻസർ ഓപ്ഷൻ ബി സ്റ്റഡി ഫ്ലോ ആണ്. അറ്റ് എനി പോയിന്റ് ഓൺ ഫ്ലോയിങ് ഫ്ലൂയിഡ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ചേഞ്ച് ചെയ്യില്ലെന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഡിസ്ചാർജ് ഫോർ റൈറ്റ് ആംഗുലർ നോച്ച് അല്ലെങ്കിൽ ട്രയാംഗുലർ നോച്ച് അല്ലെങ്കിൽ വി നോച്ചിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നോച്ച് ഉപയോഗിക്കുന്നത് പൈപ്പ് ഫ്ലോ ഡിസ്ചാർജ് കണ്ടെത്താനാണ്. പൈപ്പ് ഫ്ലോ ഡിസ്ചാർജ് കണ്ടെത്താനാണ് നമ്മൾ ഈ നോച്ച് ഉപയോഗിക്കുന്നത്. അത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, ട്രയാംഗുലർ, റെക്ടാംഗുലർ, ട്രപ്പിസോയിഡൽ നോച്ചൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചാണ് നമ്മുടെ റൈറ്റ് ആംഗുലർ അല്ലെങ്കിൽ ട്രയാംഗുലർ നോച്ച് എന്ന് പറയുന്നത്, വി നോച്ച് എന്ന് പറയുന്നത്. ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്, അപ്പെക്സ് ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 8/15 സി ഡി റൂട്ട് 2g ടാൻ തീറ്റ ബൈ 2 എച്ച് റേസ് ടു 5/2 ആണ് ട്രയാംഗുലർ നോച്ചിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സി ഡി എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗുലർ നോച്ചിന്റെ കേസിൽ തീറ്റ എന്തായിരിക്കും, തീറ്റ 90° ആയിരിക്കും. അതുപോലെ സി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.6 ആണ്, ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.81 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക ക്യൂ ഈസ് ഈക്വൽ ടു 1.417 എച്ച് റേസ് ടു 5/2 എന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ക്യൂ ഈസ് ഈക്വൽ ടു 1.417 എച്ച് റേസ് ടു 5/2 ആണ് ഡിസ്ചാർജ് ഓഫ് എ റൈറ്റ് ആംഗിൾ നോച്ചിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് ഏരിയ ടു വെറ്റഡ് പെരിമീറ്ററിന്റെ ആ ഒരു റേഷ്യോനെ എന്താണ് പറയുന്നതാണ്. നമ്മുടെ ആൻസർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ആണ് എന്താണ് റേഷ്യോ ഓഫ് വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ടു വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്.
അപ്പോ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, ഹൈഡ്രോളിക് ഡെപ്ത്. ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറയുന്നത് ഏരിയ ബൈ ടോപ്പ് വിഡ്ത് ആണ് ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറയുന്നത്. അതുപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലൈൻ ജോയിനിങ് ആൾ ലിക്വിഡ് ലെവൽസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ പീസോമീറ്റർ കണക്ടഡ് ടു പൈപ്പ് ലൈൻ ത്രൂഔട്ട്. ഒരു പൈപ്പ് ലൈൻ നമ്മൾ ഡിഫറെന്റ് ലൊക്കേഷൻസിൽ നമ്മൾ പീസോമീറ്റേഴ്സ് കണക്ട് ചെയ്യാൻ, അപ്പോൾ അതിന് പീസോമീറ്ററിൽ ലിക്വിഡ് ലെവൽസ് ഉണ്ടാവുമല്ലോ, ആ ലിക്വിഡ് ലെവൽസ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുക. ഓക്കെ, അതിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതുപോലെ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ടോട്ടൽ ഹെഡ് അറ്റ് വേരിയസ് പോയിന്റ് അലോങ് എ പൈപ്പ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രഷർ ഹെഡിന്റെയും വെലോസിറ്റി ഹെഡിന്റെയും ഡാറ്റം ഹെഡിന്റെ സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ ഡെപ്ത് ഓഫ് ലിക്വിഡ് ഇൻ എ ചാനൽ ഫോർ വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം. സ്പെസിഫിക് എനർജി മിനിമം ആയിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ഡെപ്ത് ഓഫ് ലിക്വിഡ് ഇൻ എ ചാനലിന് എന്താണ് പറയുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് സ്പെസിഫിക് എനർജി നോക്കാം. അപ്പൊ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് ദ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം ചാനലിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് നോക്കാം. ഡെപ്ത് വേഴ്സസ് സ്പെസിഫിക് എനർജി ഗ്രാഫാണ് ഡെപ്ത് വേഴ്സസ് സ്പെസിഫിക് എനർജി ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്, അതിന്റെ കർവാണ്. ഓക്കെ, അതിനകത്ത് മിനിമം സ്പെസിഫിക് എനർജി ആയിട്ടുള്ള കണ്ടീഷനിൽ ആ ഡെപ്തിനെ നമ്മൾ എച്ച് സി എന്ന് മാർക്ക് ചെയ്തു, അത് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് വായിച്ചു. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. മിനിമം സ്പെസിഫിക് എനർജി ആയിട്ടുള്ള ഡെപ്ത് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്തത്, ദ ഹോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് റെഡ്യൂസ്ഡ് ബെയറിംഗ് സൗത്ത് 2°30' ഈസ്റ്റ്. അപ്പോൾ റെഡ്യൂസ്ഡ് ബെയറിംഗ് നിന്ന് ഹോൾ സർക്കിൾ ബെയറിംഗിലേക്കുള്ള കൺവേർഷൻ ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ആ ഒരു കൺവേർഷൻ ടേബിൾ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സൗത്ത് 2°30' ഈസ്റ്റ് എന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് സൗത്ത് നിന്ന് മാർക്ക് ചെയ്യുക. സൗത്ത് നിന്ന് 2°30' ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഇനി നമ്മൾ ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നോർത്ത് നിന്നായിരിക്കും ആംഗിൾ മെഷർ ചെയ്യുക. ഇപ്പൊ നോർത്തിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ലൈനിലേക്കുള്ള ആംഗിൾ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ആൽഫ ആണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ ആൽഫ കണ്ടെത്താൻ 180°-θ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് 180°-θ. അപ്പൊ 180-2°30' ആണ്. അപ്പം ആൻസർ 177°30' ആണ് നമ്മുടെ ആൻസർ. അപ്പം ആൻസർ ഓപ്ഷൻ സി, 177°30'. ഓക്കെ, ഇപ്പോൾ അത് നോർത്ത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആൽഫ തന്നെയായിരിക്കും, ആൽഫ തീറ്റ തന്നെയായിരിക്കും. അതുപോലെ സൗത്ത് ഈസ്റ്റ് നമ്മൾ പറഞ്ഞു, സൗത്ത് വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീറ്റ പ്ലസ് 180° ആയിരിക്കും. ഈ ഒരു ക്വാഡ്രന്റിലാണ് വരികയാണെന്നുണ്ടെങ്കിൽ തീറ്റ പ്ലസ് 180° ആയിരിക്കും. അതുപോലെ ഈ ഒരു ക്വാഡ്രന്റിലാണ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ 360-θ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹോൾ സർക്കിൾ ബെയറിംഗ് കിട്ടുക. അതും കൂടെ ഈ ടൈമിൽ ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഇൻ എ ട്രാൻസിറ്റ് തിയോഡ് ലൈറ്റ് വെൻ ലൈൻ ഓഫ് കോളിമേഷൻ ഈസ് ഹൊറിസോണ്ടൽ ദ വെർട്ടിക്കൽ സർക്കിൾ വെർനിയർ മസ്റ്റ് റീഡ്. ഒരു ട്രാൻസിറ്റ് തിയോഡ് ലൈറ്റിൽ ലൈൻ ഓഫ് കോളിമേഷൻ ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന കേസിൽ വെർട്ടിക്കൽ സർക്കിളിലെ ആംഗിൾ അല്ലെങ്കിൽ എന്താണ് ആ റീഡിങ് എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, 0 ആണ്. അടുത്ത ചോദ്യം, ലൈൻ ഓഫ് കോളിമേഷൻ ആൻഡ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. ലൈൻ ഓഫ് കോളിമേഷനും ആക്സിസ് ഓഫ് ടെലസ്കോപ്പും എന്താണ് ചോദിച്ചിരിക്കുന്നത്, സെയിം ആണോ ഡിഫറെൻ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലൈൻ ഓഫ് കോളിമേഷൻ നോക്കാം. ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞാൽ ദ ഐ പീസ്, ക്രോസ് ഹെയർ, ഒബ്ജക്ട് ഗ്ലാസ് ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് ഒബ്ജക്ട്, അത് കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പീസും ഒബ്ജക്ട് ഗ്ലാസിന്റെ സെന്റർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ടും സെയിം പ്ലെയിനിലാണ്, പക്ഷെ രണ്ടും സെയിം കാര്യങ്ങളല്ല. ലൈൻ ഓഫ് കോളിമേഷനും ആക്സിസ് ഓഫ് ടെലസ്കോപ്പും രണ്ടും സെയിം പ്ലെയിനിലാണ്, പക്ഷെ രണ്ടും ഡിഫറെന്റ് കാര്യങ്ങൾ, ഡിഫറെന്റ് തിങ്സ് ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ഡിഫറെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.